പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എന്താണ് പ്രാർത്ഥന? ഒരു കുഞ്ഞ് മഴയത്ത് കുടയും നിവർത്തി നിൽക്കുന്നൊരു ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അടിക്കുറിപ്പായിട്ടിങ്ങനെ, ആൻ അംബ്രല്ല കാൺ സ്റ്റോപ്പ് ദ റെയിൻ ബട്ട് ഇറ്റ് ക്യാൻ മേക്ക് യു സ്റ്റാൻഡ് ഇൻ ദ റെയിൻ. ഒരു കുടയ്ക്ക് മഴയെ തടഞ്ഞു നിർത്താനാവില്ല, മഴയെ സ്റ്റോപ്പ് ചെയ്യാനാവില്ല, മറിച്ച് മഴയത്ത് നിവർന്നു നിൽക്കാൻ അതിന് നിങ്ങളെ സഹായിക്കാനാകും. പ്രാർത്ഥന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നതല്ല, മറിച്ച് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ നിവർന്നു നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന കരുത്താണ് പ്രാർത്ഥന. എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്തിനു വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാമായിരിക്കണം. ഇവിടെ സുവിശേഷ ഭാഗത്ത് ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നു, വീട്ടിൽ വരുന്ന അതിഥിക്ക് കൊടുക്കാൻ അപ്പമില്ലാത്തത് കൊണ്ട് ആതിഥേയൻ സ്നേഹിതൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. ലഭിക്കുമെന്ന് ഉറപ്പോടെ ശല്യപ്പെടുത്തുകയാണ്. ശല്യപ്പെടുത്തൽ സഹിക്ക വയ്യാതെ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും, മക്കളും ആടുമാടുകളൊക്കെ കിടന്നുറങ്ങുന്ന പാലസ്തീനയിലെ ഒറ്റമുറി വീടാണ്, അധികം ഒച്ച കേട്ടാൽ ഇവരൊക്കെ ഉണർന്നെഴുന്നേൽക്കും, ബുദ്ധിമുട്ടാവും വീട്ടുകാരന്. അതുകൊണ്ട് വേഗം അപ്പമെടുത്ത് കൊടുക്കുകയാണ്. സ്നേഹിതർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ഇവിടെ, ശല്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന. കുഞ്ഞുങ്ങളുടേതുപോലെ കോളിമ്പല്ലൊക്കെ അടിച്ചിട്ട് ഓടിക്കളയുന്ന കുട്ടിയെപ്പോലെ അല്ല, ലഭിക്കുമെന്ന് ഉറപ്പോടെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു രീതി. ഈ വചനഭാഗത്തിൻ്റെ അവസാനം പറയുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കാൻ പറയുന്നു. കുറച്ചുകൂടെ കടന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മചൈതന്യത്താൽ നിറഞ്ഞ് ഒരാത്മീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. മറ്റുള്ള ഒന്നിൻ്റെയും ആവശ്യമില്ല. പിന്നെ ദൈവാത്മാവിനാൽ നിറയുമ്പോൾ നമുക്കെല്ലാമുണ്ട്. ഇനിയും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാമെന്ന് തോന്നുന്നു. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ശക്തനായൊരു ദൈവം കൂടെയുണ്ട്, എനിക്ക് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ദൈവം എല്ലാം എനിക്ക് തരും എന്നുറച്ച ബോധ്യത്തോടെ ആയിരിക്കാം. ഈ രണ്ട് രീതിയിലുമാകാം പ്രാർത്ഥന. ഒരപ്പനും രണ്ടു മക്കളും, മൂത്ത മകൻ അപ്പൻ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി നൽകുമ്പോൾ ഇളയവനും അവൻ വാങ്ങിക്കുന്ന രീതി, മൂത്ത മകൻ വാങ്ങിക്കുന്ന രീതിയിൽ ചോദിച്ചു വാങ്ങിക്കാനായി തുടങ്ങിയാൽ പിതാവിന് എത്രമാത്രം വിരസമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. മൂത്ത മകൻ അപ്പനെ വിളിക്കുന്ന സ്ലാങ്ങിലല്ല ഇളയ മകനും അപ്പനെ വിളിക്കുന്നത്, രണ്ടുപേരും വ്യത്യസ്തമാണ്. അപ്പോൾ അപ്പൻ മൂത്തവന് നൽകുന്നു എന്നത് കണ്ടിട്ട് ഇളയ മകൻ അതുപോലെ ആ സ്ലാങ്ങിലൊക്കെ വിളിക്കാൻ ശ്രമിച്ചാൽ, ആ രീതി ശ്രമിച്ചാൽ വിരസമായി പോവില്ല. ഈ ഒരു അപകടം പ്രാർത്ഥന എഴുതി കൊടുക്കുന്നതിലുണ്ടെന്ന് തോന്നുന്നു. മറ്റുള്ളവർക്ക് പ്രാർത്ഥനകൾ എഴുതി നൽകുമ്പോൾ, ഒരേ പ്രാർത്ഥനകൾ ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന പിതാവായ ദൈവത്തിനൊരു വിരസത തോന്നില്ലേ? ഓരോരുത്തരുടെയും ഭാഷയിൽ അവൻ്റെ സങ്കടങ്ങളാകട്ടെ, ദേഷ്യമാകട്ടെ, അറിവില്ലായ്മയാകട്ടെ, എന്തും കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു സ്നേഹമുള്ളൊരു പിതാവ്. അപ്പോൾ പ്രാർത്ഥനയിലൊരു സ്പോൺറ്റേനിറ്റിയും ഒരു യുണീക്ക്നെസ്സും ആവശ്യമാണെന്ന് തോന്നുന്നു. ഒരു അതുല്യതയും ഒരു സ്വാഭാവികതയുമൊക്കെ. പ്രാർത്ഥന കരുത്താണ്, ഒരു കുട പോലെ നമ്മളെ പ്രയാസങ്ങളിൽ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതിനുശേഷമായിരിക്കട്ടെ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. എങ്ങനെയും പ്രാർത്ഥിക്കാം, വ്യത്യസ്തതയോടെ, അതുല്യതയോടെ.